നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണോ? അവിടെ ഒരാളെ കാണുന്നില്ല, ഒരാളുടെ വിവാഹം മുടങ്ങി. മോളെ, നീ എന്താ ആ ഫോൺ വന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? അവിടെ ആരെയോ കാണാനില്ലാത്തതിന് നിന്നെ വിളിച്ച് ചോദിക്കുന്ന എന്തിനാ? ഒരു ആനന്ദ നിലയക്കാര്. ആ ഫോൺ ഞാൻ എടുക്കണമായിരുന്നു, എനിക്ക് 10 പറയാനുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോയാലോ? എങ്ങോട്ടേക്ക്? എങ്ങോട്ട് പോവാനാ? അല്ല, നമ്മൾ എന്തിനാ പോകുന്നേ? പോകേണ്ടതേ ആ ആനന്ദ നിലയക്കാര. ആ ജഗന്നാഥ സാറ് പറഞ്ഞതാ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരാന്ന്. അപ്പൊ അവള് ഓരോ ന്യായങ്ങൾ പറഞ്ഞു. അമ്മേ, അയാളെ കുറിച്ച് ഒന്നും പറയണ്ട, അയാളൊരു ദുഷ്ടനാ. ഇനി അമൃതയെ കാണാതായതിന്റെ പിറകിലും അയാളാണെന്ന് എന്റെ സംശയം. അമ്മേ, അല്ല, എനിക്കൊരു സംശയം. ഞാൻ വെറുതെ പറഞ്ഞതാ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ആ ജഗന്നാഥനാണോന്ന്. പക്ഷേ ഒന്നാലോചിച്ചപ്പോ അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലേന്ന് തോന്നിപ്പോന്നു. എങ്ങനെ ആയിരിക്കില്ലേന്ന്? ജഗന്നാഥ സാറാണ് ഇതിന് പിന്നിലെന്നോ? അയാൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോടെയാ അന്ന് നമ്മളെ കാണാൻ വന്നത്. ഞാനറിയാതെ അന്ന് എന്റെ വീഡിയോ എടുത്തു, അത് വെച്ച് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ എന്തൊക്കെയോ ഉദ്ദേശം വെച്ചാ അയാൾ ചെയ്തേ. ആ, അദ്ദേഹത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നമ്മളെ സഹായിക്കണമെന്ന്. പക്ഷെ നീ അതിനൊരു അവസരം ഉണ്ടാക്കിയില്ല, എന്നിട്ടിപ്പോ ഇല്ലാത്ത ഓരോ കണ്ടുപിടുത്തങ്ങളും. അല്ല, എന്റെ മനസ്സ് പറയുന്നു അയാൾക്കിതിലെന്തോ പങ്കുണ്ട്. ഞാൻ വിളിച്ചറിയിക്കാൻ പോവാ, ആ രീതിയിലും കൂടെ ഒന്ന് അന്വേഷിക്കാം. നീ ഒന്ന് ചുമ്മാ തിരുന്നേ, വെറുതെ തലവേദനകൾ വലിച്ചു വെക്കല്ലേ. അയാളോട് നീ എതിർക്കാൻ നിക്കണ്ട മോളെ. അമ്മ ഇങ്ങനെ പേടിക്കാതെ. ഹലോ. ഹലോ, ഞാൻ അശ്വതിയ. എന്താണ്? എനിക്കൊരു സംശയം. സംശയമല്ല, ഒരു തോന്നൽ. ചിലപ്പോ വെറും തോന്നലായിരിക്കും. കാര്യം പറയ. മോളെ, നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? എന്റെ അമ്മെ ഒന്ന് പേടിക്കാതിരിക്കെ. എന്റെ ഈശ്വരാ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.